السلام عليكم ورحمة الله وبركاته. تفسير درس أنبد. بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين، أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്നാസ് എന്ന സൂറത്താണ്. ഉൽ നബിയെ അവിടുന്ന് പറയുക, അഊദു, ഞാൻ അഭയം ചോദിക്കുന്നു, ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ രക്ഷിതാവിനോട്, മലിക്കിന്നാസ്, മനുഷ്യരുടെ രാജാവിനോട്, ഇലാഹിന്നാസ്, മനുഷ്യരുടെ ആരാധ്യനോട്, മിൻ ശരിൽ വസ്വാസിൽ ഖന്നാസ്, ദുർബോധനം നടത്തി മറഞ്ഞു കളയുന്ന പിശാചിൻ്റെ നാശത്തിൽ നിന്നും. വസ്വാസ് എന്നത് പിശാചിൻ്റെ ഒരു നാമമാണ് എന്ന് നമ്മൾ വിശദീകരിച്ചു. അൽ ഖന്നാസ് എന്നാണ് പിശാചിൻ്റെ വിശേഷണമായി അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അൽ ഖന്നാസ് എന്നാൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു, അല്ലദി യതഅഖ്ഖറു വയഖ്തഫി ഇൻദമാ യദ്കുറുൽ അബ്ദു റബ്ബഹു. അടിമ അവൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനെ സ്മരിക്കുന്ന സമയത്ത് അടിമയിൽ നിന്ന് പിൻവാങ്ങുകയും മറഞ്ഞു കളയുകയും ചെയ്യുന്നവൻ. പിശാചിൻ്റെ ജോലി അങ്ങനെയാണ്. എപ്പോൾ അടിമ അള്ളാഹുവിനെ സ്മരിക്കുന്നുവോ അപ്പോൾ അവനിൽ നിന്ന് അകലും. എപ്പോൾ അടിമ അള്ളാഹുവിൽ നിന്ന് അശ്രദ്ധവാനാണോ, ആ സമയം നോക്കി പിശാജ് അവനിലേക്ക് അടുത്തു വരും. അത് സൂചിപ്പിച്ചുകൊണ്ട് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, ഇദാ നൂദിയ ബിസ്സലാ, നിസ്കാരത്തിന് വേണ്ടി വാങ്ങി വിളിക്കപ്പെട്ടാൽ അദ്ബറ ശൈത്താൻ, പിശാജ് പിൻവാങ്ങുന്നതാണ്. ലഹു ദുറാത്തുൻ, അവൻ കീഴ്വായി ഇട്ടുകൊണ്ടാണ് പിൻവലിയുക. ഹത്താല യസ്മഅ തഅദീൻ, ബാങ്ക് കേൾക്കാത്ത വിധം അവൻ വിദൂരത്താകും. കാരണം ബാങ്ക് എന്ന് പറയുന്നത് ദിക്റാണ്, അത് കേൾക്കുമ്പോഴേക്ക് അവൻ പിൻവാങ്ങുകയാണ്. ഫൈദാ ഖുലിയൻ നിദാഉ, അങ്ങനെ ബാങ്ക് തീർന്നാലോ, അഖ്ബല, അവൻ പതുക്കെ പതുക്കെ മുമ്പോട്ട് വരും. ഹത്താ ഇദാ സൂവിബലി സ്വലാത്തി, അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്കപ്പെടുമ്പോൾ അദ്ബറ, വീണ്ടും അവൻ പിൻവലിയുകയും മറയുകയുമാണ്. ഹത്താ ഇദാ ഖുലിയ തസ്വീബു, അങ്ങനെ ഇഖാമത്ത് തീർന്നാൽ അഖ്ബല, അവൻ പതുക്കെ മുമ്പോട്ട് വരുന്നു. ഹത്താ യഖ്തിറ ബൈനൽ മർഇ വനഫ്സിഹി, അങ്ങനെ മനുഷ്യൻ്റെയും അവൻ്റെ ശരീരത്തിൻ്റെയും ഇടയിൽ ദുർബോധനം നടത്തും. എങ്ങനെയാണ് ദുർബോധനം നടത്തുന്നത്? സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെ പറയാണ്, യഖൂലു, പിശാജ് ദുർബോധനം നടത്തിക്കൊണ്ട് പറയും, ഉദ്കുർ കദാ, ഇന്നാളിന്ന കാര്യങ്ങളൊക്കെ നീ ഓർത്തെടുത്തോ, വദ്കുർ കദാ, ഇന്നാളിന്ന കാര്യങ്ങളൊക്കെ നീ ഓർത്തോ, ലിമാലം യദ്കുർ മിൻ ഖബ്ലു, നിസ്കാരത്തിലേക്ക് നിൽക്കുന്നതിന് മുമ്പ് അവൻ്റെ ഓർമ്മയിൽ വരാത്ത പലതും ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും പിശാജ്. അങ്ങനെ ഈ മനുഷ്യൻ ആ ദുർബോധനത്തിൽ പെട്ടുകൊണ്ട് ഹത്താ യളല്ല റജുലു, മനുഷ്യനായിത്തീരും, മായതിരി ഖംസല്ല, എത്ര റക്അത്താണ് അവൻ നിസ്കരിച്ചത് എന്ന് അറിയാത്ത വിധം പല ചിന്തകളിലും മനുഷ്യൻ മുഴുകിപ്പോകും എന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച് നിസ്കാരം കഴിയുന്നത് വരെ പൂർണ്ണമായ മനസ്സാന്നിധ്യത്തോടുകൂടെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടെ എപ്പോഴും അള്ളാഹുവിൻ്റെ ആ സ്മരണ നിലനിർത്തിക്കൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. എന്നെങ്കിൽ മാത്രമേ ശൈത്താനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അതേസമയത്ത് അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് നമ്മൾ അണുനിമിഷം തെറ്റിയാൽ നമ്മളെ ശൈത്താൻ പിടികൂടും. അള്ളാഹു കാക്കുമാറാകട്ടെ. അൽ ഖന്നാസ് എന്ന അവൻ്റെ വിശേഷണം അതാണ് നമുക്ക് പാഠം നൽകേണ്ടത്. അല്ലതി, എങ്ങനെയുള്ള പിശാജ്, യുവസ്വിസു, അവൻ ദുർബോധനം നടത്തും, ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ സദറുകളിൽ, മനസ്സുകളിൽ. സുദൂർ എന്നത് സദർ എന്നതിൻ്റെ ബഹുവചനമാണ്. മനസ്സ്, ഹൃദയം എന്നൊക്കെ അർത്ഥവ്യാഖ്യാനം നൽകപ്പെടുന്നു.
ആന ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഖൽബ് എന്ന് പറയാതെ, ഫീ ഖുലൂബിന്നാസ് എന്ന് പറയാതെ എന്തുകൊണ്ടാണ് ഫീ സുദൂരിന്നാസ് എന്ന് പറഞ്ഞത്? മനുഷ്യരുടെ മനസ്സ് പല കാറ്റഗറിയാണ്. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് സ്വദുർ. ആ സ്വദുർ സ്ഫുടമാകുമ്പോഴാണ് ഖൽബ് എന്ന കാറ്റഗറിയിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് ഉയരുന്നത്. പിശാജ് ഒന്നാമത്തെ കാറ്റഗറിയാകുന്ന സ്വദുറിൽ തന്നെ മനുഷ്യനെ തോൽപ്പിക്കുകയാണ്. ആ സ്വദുർ സ്ഫുടമാകാനോ ഖൽബ് എന്ന കാറ്റഗറിയിലേക്ക് ഉയരാനോ പിശാജ് സമ്മതിക്കുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഫീ സുദൂരിന്നാസ് എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. എത്രമാത്രം പിശാജിനെ തൊട്ട് നാം ജാഗരൂകരാകണം എന്നാണ് ഈ ആയത്ത് നമുക്ക് പാഠം നൽകുന്നത്. ആ പിശാജ് ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ടതാണ്? മിനൽ ജിന്നത്തി, ഭൂതവിഭാഗത്തിൽപ്പെട്ട, വന്നാസ് മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട പിശാജ്. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഭൂതവിഭാഗത്തിൽ മാത്രമേ പിശാജുള്ളൂ എന്നാണ്. പിശാജിൻ്റെ ജോലിയെടുക്കുന്ന മനുഷ്യരിൽപ്പെട്ട ആളുകളെക്കുറിച്ചും പിശാജ് എന്ന് തന്നെയാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. സൂറത്തുൽ അന്നാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകദാലിക ജഅൽനാ ലികുല്ലി നബിയിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി. വകദാലിക അപ്രകാരം തന്നെ, ജഅൽനാ നാം ഏർപ്പെടുത്തിയിട്ടുണ്ട്, ലികുല്ലി നബിയിൻ എല്ലാ പ്രവാചകന്മാർക്കും നാം ഏർപ്പെടുത്തി, അദുവൻ ശത്രുക്കൾ, ശയാത്തീനൽ ഇൻസി വൽ ജിൻ ഭൂതവർഗത്തിലെയും മനുഷ്യവർഗത്തിലെയും ഷെയ്ത്താൻമാരെ, പിശാചുക്കളെ. ഷെയ്ത്താൻ എന്ന് പറഞ്ഞ വാചകം ശത്തന എന്ന വാക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ശത്തന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബഅദ, വിദൂരത്തായി, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമാക്കപ്പെട്ടവനെ കുറിച്ചാണ് ഷെയ്ത്താൻ എന്ന് പറയപ്പെടുന്നത്. ദുർമന്ത്രങ്ങൾ കാരണം, ദുർപ്രവർത്തനങ്ങൾ കാരണം, ജനങ്ങളെ വഴിപറ്റി തെറ്റിക്കുന്നത് കാരണം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമാക്കപ്പെട്ടവനാണ് ഷെയ്ത്താൻ. ആ ഷെയ്ത്താന് മനുഷ്യവർഗത്തിലുമുണ്ട്, ഭൂതവർഗത്തിലുമുണ്ട് എന്നാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മിനൽ ജിന്നത്തി വന്നാസ്, ജിന്ന് എന്ന് പറയുമ്പോൾ അത് ജിന്നിൻ്റെ പിതാവ് ഇബിലീസാണ്. ഇബിലീസ് മോശക്കാരനാണ് എന്നതുകൊണ്ട് എല്ലാ ജിന്നുകളും മോശക്കാരനാണ് എന്ന് വരികയില്ല. മനുഷ്യരുടെ പിതാവാണല്ലോ ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ആദം അലൈഹി സ്വലാത്തു വസ്സലാം വലിയ മഹാനാണ് എന്നതുകൊണ്ട് എല്ലാ മനുഷ്യരും വലിയ മഹാന്മാരാണ് എന്ന് വരില്ലല്ലോ. മനുഷ്യരുടെ കൂട്ടത്തിലും നല്ലവരുമുണ്ട്, ചീത്ത ആളുകളുമുണ്ട്. ഇതേപോലെ തന്നെയാണ് ജിന്നുവർഗത്തിലും നല്ലവരും ചീത്ത ആളുകളുമുണ്ട്. ജിന്നുകൾ തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അഭിസംബോധനം നടത്തിയപ്പോൾ അവർ തന്നെ പറഞ്ഞ കാര്യമാണ്, വഅന്നാ മിന്ന സാലിഹൂന വമിന്നാ ദൂന ദാലിക് കുന്നാ തറായിഖ ഖിദദ. ഞങ്ങളുടെ കൂട്ടത്തിൽ സജ്ജനങ്ങളായ ജിന്നുകളുമുണ്ട്, വമിന്നാ ദൂന ദാലിക് ഞങ്ങളുടെ കൂട്ടത്തിൽ സജ്ജനങ്ങളല്ലാത്തവരുമുണ്ട്, കുന്നാ തറായിഖ ഖിദദ ഞങ്ങൾ പല പാർട്ടിക്കാരുമുണ്ട്. അപ്പോൾ മനുഷ്യരെ പോലെ തന്നെയാണ് ഭൂതവർഗവും, മനുഷ്യരിൽ പാർട്ടികളുള്ളതുപോലെ ജിന്നുവർഗത്തിലും പല പാർട്ടികളും ഉണ്ട് എന്ന് അവർ പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ജിന്നിൽ അത് നമുക്ക് കാണാൻ പറ്റും. ഈ രണ്ട് വിഭാഗത്തിലും ഷെയ്ത്താന്മാരുണ്ട് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. മിനൽ ജിന്നത്തി വന്നാസ്, ഭൂതവർഗത്തിൽപ്പെട്ട പിശാചിൽ നിന്നും, വന്നാസ് മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചിൽ നിന്നും. ഈ അർത്ഥവ്യാഖ്യാന പ്രകാരം മിനൽ ജിന്നത്തി വന്നാസ് എന്നത് പിശാചിൻ്റെ വ്യാഖ്യാനമാണ്.
പിശാജ് മിനൽ ജിന്നത്തി ഭൂതവർഗത്തിൽപ്പെട്ടത്, വന്നാസ് മനുഷ്യവർഗത്തിൽപ്പെട്ടത്. എന്നാൽ മറ്റൊരു അർത്ഥവ്യാഖ്യാനം മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അല്ലദീ, ഒരു പിശാജ്, യുവസ്വിസു, ആ പിശാജ് ദുർബോധനം നടത്തുന്നു, ഫീ സുദൂരിൻ നാസ്, ജനങ്ങളുടെ മനസ്സുകളിൽ. ആ ജനങ്ങൾ ആരിൽപ്പെട്ടത്? മിനൽ ജിന്നത്തി, ഭൂതവർഗത്തിലും വന്നാസി മനുഷ്യവർഗത്തിലും പെട്ടത്. അപ്പോൾ ഒന്നാമത്തെ അർത്ഥവ്യാഖ്യാന പ്രകാരം മിനൽ ജിന്നത്തി വന്നാസ് എന്നത് പിശാജിൻ്റെ വ്യാഖ്യാനമാണ്, വിശദീകരണമാണ്. പിശാജ് ഭൂതവർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ടത്. രണ്ടാമത്തെ അർത്ഥവ്യാഖ്യാന പ്രകാരം പിശാജ് ആരെയാണോ ദുർബോധനം നടത്തുന്നത് അവരുടെ വിശദീകരണമാണ്. പിശാജ് ദുർബോധനം നടത്തപ്പെടുന്ന ആരെയാണോ ദുർബോധനം നടത്തുന്നത് ആ ജനവിഭാഗം ആരിൽപ്പെട്ടതാണ്? ഭൂതവർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ടതാണ് ഈ എന്ന വിശദീകരണം. ചുരുക്കത്തിൽ, എത്രമാത്രം പിശാജിൽ നിന്ന് നമ്മൾ അള്ളാഹുവിൽ അഭയം പ്രാപിക്കണം, എത്രമാത്രം അവൻ്റെ ശല്യത്തെ നമ്മൾ ഭയപ്പെടണം എന്ന് നമുക്ക് പാഠം നൽകുകയാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ സംരക്ഷണവും ആ പിശാജിൻ്റെ പിശാജിൽ നിന്ന് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.